Hi dear friends, welcome to Journeyofrose. In this video, September month, first week, the main changes and updates. Very short video, I am going to video. Eight important positive updates are travel restrictions in September 7th model. Non-essential purpose anengilum ediraayittulla aalkarkkum Canada-ilekku varanulla permission undu adu fully vaccinated aayittulla aalayirikkanam avarku quarantine karyangale ozhuvaakkittundu positive aayittulla karyangalaanu idine kurichu munneyulla updates naan paranjayirunnu idu varan povunnundu September 7th theedi mudal idu already start cheedittundu appo non-essential purpose tourists ingeneyulla aalkarkku tourist visa ile visiting visa ile engottu varan aagrahikkunna aalkarkku idinte karyangale open aayittundu. Visiting visa, tourist visa, non-essential purpose, essential purpose we already started. But non-essential fully vaccinated, plus approved, Canada approved vaccine. AstraZeneca, Johnson & Johnson, Pfizer, Moderna. School opening in Canada, summer break in the school open reopen. Tuesday already school thoranittunde korchu boards ippom Thursday velaicha baakiyulla muttam thorakkan poguvaanu online offline options karyangalunde adana school opening ne korchu share cheyanulladu vaccine passport nammal ippom kettukondirikkunna oru time aanu endana vaccine passport ennu paranjal valare simple aanu nammal chela pratheya sthalangalilekku public aayittulla sthalangalilekku kerranamengil nammal fully vaccinated aayittulla karyangale kaanichil maathramaanu kerran pattu. September 22 മുതൽ ഓണ്ടാരിയോയിലെ വാക്സിൻ പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമാണ് ഇനി ചെയ്യാൻ പറ്റും. അതൊരു ടേം ആണ്. വാക്സിൻ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേറാൻ പറ്റും. എവിടെയൊക്കെ വാക്സിൻ പാസ്പോർട്ട് കാണിക്കണം? റെസ്റ്റോറൻസ്, നമ്മുടെ ഹോട്ടൽ, ബാർ, നൈറ്റ് ക്ലബ്സ് അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ജിം, സ്പോർട്സ്, നമ്മൾ മെയിൻ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് ചോദിക്കുന്നുണ്ട്. ഒരു വിധപ്പെട്ട ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. ജിം, സ്പോർട്സ്, കൺസേർട്ട്, നമ്മളെന്താ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അതുപോലെയുള്ള മെയിൻ ആയിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ള പ്ലേസിലുള്ള എല്ലാ സ്ഥലത്തും ഇത് കാണിക്കുന്നുണ്ട്. അതിനുകൊണ്ട് ആൻറ്റി വാക്സിൻ പാസ്പോർട്ട് പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് മെയിൻ എയിം എന്ന് പറയുന്നത് ബാക്കിയുള്ള വാക്സിൻ കിട്ടാത്ത ആൾക്കാർക്ക് അതായത് എടുക്കാത്ത ആൾക്കാർക്ക് ഇവിടെ വാക്സിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇത് മെയിനായിട്ട് പറഞ്ഞാൽ. അപ്പം എല്ലാ സ്ഥലത്തും ക്ലബ്സിനെ കുറിച്ച് പറയുന്ന നൈറ്റ് ക്ലബ്സ് കാര്യങ്ങളാണെങ്കിൽ അതുണ്ട്. പിന്നെ സ്ട്രിപ്പ് ബാസ്, സെക്സ് ബാസ് അങ്ങനെയുള്ള അവിടെയുള്ള എല്ലാ സ്ഥലത്തും നൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള അവിടെ എല്ലാം പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇന്നാകാൻ പറ്റും. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ടേക്ക് ഔട്ട്, ഡെലിവറി അതിനൊന്നും ആവശ്യമില്ല. അല്ലാതെ ഡൈനിങ് ഇന്നായിട്ട് നിൽക്കുന്നത് അതാണ്. പിന്നെ പാറ്റിയോ ഡൈനിങ് ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് വാക്സിൻ പാസ്പോർട്ടിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. എസ്പെഷ്യലി കാനഡയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അപ്രൂവ് ആയിട്ടുള്ള കോവിഷീൽഡ് ആണെങ്കിൽ കോവിഷീൽഡ് എടുത്തിട്ട് വരാൻ നോക്കുക. 2 ഡോസ് എടുത്തിട്ട് വരിക. ആവശ്യം വരും. നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും പാർട്ടി ആവശ്യം വരും. അത് ശ്രദ്ധിക്കണം. 84.8% ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് 1 ഡോസ് എങ്കിലും വാക്സിൻ കിട്ടിയിട്ടുണ്ട്. 77.5% ആൾക്കാർക്ക്
2 dose, 2 dose fully vaccinated ആയിട്ടുണ്ട്. അപ്പം അഡിഷണൽ ആയിട്ടുള്ള വരുന്ന ചെറിയ പെർസെൻ്റേജ് ലാസ്റ്റ് പെർസെൻ്റേജിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത്. അപ്പം ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ 77%ൻ്റെ മേലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം 85നോടടുത്ത് 1 dose എങ്കിലും കിട്ടിയിട്ടുണ്ട്. ഹ്യൂജ് നമ്പർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതാണ് വാക്സിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ്. ലാസ്റ്റ് ഒരു കാര്യം കൂടിയും, കോവിഡ് 19 കേസസ് ഇവിടെ ഒരു 3,000 റേഞ്ചിൽ ഡെയിലി കാനഡയിൽ വരുന്നുണ്ട്. അതാണ് ആവറേജ്, 3,000 മേലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഷോർട്ടായിട്ട് തന്നെ അപ്ഡേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്ത്. ഈ അപ്ഡേറ്റ്സ് വളരെ ഷോർട്ടായിട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഈ വീക്ക് അഡീഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേണി ഓഫ് റോസ്.